ഇന്ന് നമുക്ക് ഗുണിക്കാൻ ഒരു എളുപ്പവഴി പഠിക്കാം. പ്രശസ്ത ഗണിതാധ്യാപകൻ ശ്രീ പി കെ ശ്രീനിവാസൻ പ്രചരിപ്പിച്ച ഈർക്കിളികൾ കൊണ്ടുള്ള ഗുണനത്തിൻ്റെ ഒരു വ്യത്യസ്ത രൂപമാണിത്. നമുക്ക് 13നെ 22 കൊണ്ട് ഗുണിക്കണം എന്നിരിക്കട്ടെ. 13ൽ ഒരു 10 മൂന്ന് ഒന്നുകളുമാണല്ലോ. ഈ മൂന്ന് ഒന്നുകൾക്ക് കനം കുറഞ്ഞ മൂന്ന് വരകളും ഒരു 10ന് അല്പം കനം കൂടിയ ഒരു വരയും വരയ്ക്കാം. ഇതേപോലെ 22ലെ രണ്ട് ഒന്നുകൾക്ക് രണ്ട് കനം കുറഞ്ഞ വരകളും രണ്ട് 10കൾക്ക് അല്പം കനം കൂടിയ വരകളും വരയ്ക്കാം. ഈ വരകൾ പരസ്പരം മുറിച്ചു കിടക്കുമ്പോൾ മൂന്ന് വിധത്തിൽ വിഭജന ബിന്ദുക്കൾ ഉണ്ടാകുന്നു. രണ്ട് കനം കുറഞ്ഞ വരകൾ മുറിച്ചു കിടക്കുമ്പോൾ ഉണ്ടാകുന്നവ, ഇവിടെ ഈ വക 6 ഉണ്ട്. ഒരു കനം കുറഞ്ഞ വരയും ഒരു കനം കൂടിയ വരയും മുറിച്ചു കിടക്കുമ്പോൾ ഉണ്ടാകുന്നവ, ഇവിടെ ഈ വക 8 ഉണ്ട്. പിന്നെ രണ്ട് കനം കൂടിയ വരകൾ മുറിച്ചു കിടക്കുമ്പോൾ ഉണ്ടാകുന്നവ, ഇവിടെ ഈ വക 2. ഈ മൂന്ന് വിധത്തിലും ഉണ്ടാകുന്ന വിഭജന ബിന്ദുക്കൾ എണ്ണിത്തിട്ടപ്പെടുത്തി ക്രമത്തിൽ എഴുതിയാൽ ഗുണനഫലമായി. അതായത് 13നെ 22 കൊണ്ട് ഗുണിച്ചാൽ ഗുണനഫലം 286. സാധാരണ ഗുണനക്രിയ ഉപയോഗിച്ച് ഇത് ശരി തന്നെയല്ലേ എന്ന് ഒത്തുനോക്കാം. ശരി തന്നെ. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അല്പം ശ്രദ്ധിച്ചു നോക്കാം. കനം കുറഞ്ഞ വരകൾ ഗുണിക്കേണ്ട രണ്ട് സംഖ്യകളിലെയും ഒന്നുകളെ പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ട് ഇവയുടെ വിഭജന ബിന്ദുക്കളുടെ എണ്ണം ഗുണനഫലത്തിലെ ഒന്നുകളായിരിക്കും. സാധാരണ ഗുണനക്രിയയിൽ രണ്ട് സംഖ്യകളിലെയും ഒന്നിൻ്റെ സ്ഥാനത്തുള്ള അക്കങ്ങളെ ഗുണിച്ചാൽ കിട്ടുന്ന ഫലവും ഇതുതന്നെ. ഒരു സംഖ്യയിലെ 10 സ്ഥാനത്തുള്ള അക്കത്തെ മറുസംഖ്യയിലെ 1 സ്ഥാനത്തുള്ള അക്കം കൊണ്ട് ഗുണിച്ചു കിട്ടുന്ന രണ്ട് സംഖ്യകളുടെയും തുകയാണ് ഗുണനഫലത്തിലെ 10കളുടെ എണ്ണം. ഇത് കിട്ടാൻ കനം കൂടിയ, അതായത് 10 വരകൾ, കനം കുറഞ്ഞ, അതായത് 1 വരകളെ മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന വിഭജന ബിന്ദുക്കൾ എണ്ണിയാൽ മതി. രണ്ട് സംഖ്യകളിലെയും 10 സ്ഥാനത്തുള്ള അക്കങ്ങൾ ഗുണിച്ചാൽ ഗുണനഫലത്തിലെ 100കളുടെ എണ്ണമായി. ഇത് കിട്ടാനോ രണ്ട് കനം കൂടിയ വരകൾ മുറിച്ചു കടക്കുമ്പോഴുള്ള വിഭജന ബിന്ദുക്കൾ എണ്ണണം. ഇനി വേറൊരു ഉദാഹരണം നോക്കാം. 14നെ 32 കൊണ്ട് ഗുണിക്കാം. 14ൽ ഒരു 10 4 1. ഇതിനനുസൃതമായി നാം ഒരു കനം കൂടിയ വരയും 4 കനം കുറഞ്ഞ വരകളും വരയ്ക്കാം. ഇതേപോലെ 32ന് 3 കനം കൂടിയ വരകളും 2 കനം കുറഞ്ഞ വരകളും. ഈ സംഖ്യകളിലെ 1 വരകൾ പരസ്പരം മുറിച്ചു കടക്കുമ്പോൾ 8 വിഭജന ബിന്ദുക്കളും, ഒരു സംഖ്യയിലെ 10 വരകൾ മറുസംഖ്യയിലെ 1 വരകൾ മുറിച്ചു കടക്കുമ്പോൾ മൊത്തം 14 വിഭജന ബിന്ദുക്കളും, രണ്ട് സംഖ്യകളിലെയും 10 വരകൾ മുറിച്ചു കടക്കുമ്പോൾ 3 വിഭജന ബിന്ദുക്കളും ഉണ്ടാകുന്നു. അതായത് ഗുണനഫലത്തിൽ 8 1കളും 14 10കളും 3 100കളും ഉണ്ട്. 14 10കളെ നാം 4 10കളും 100ഉമായി പിരിച്ചെഴുതിയാൽ ഫലത്തിൽ 8 1കൾ 4 10കൾ 4 100കൾ എന്നായി. അതായത് ഉത്തരം 448. സാധാരണ ഗുണനപ്രക്രിയ ചെയ്ത് ഒത്തുനോക്കിയാൽ ഈ ഉത്തരം തന്നെ കിട്ടും. നാം ചെയ്ത രണ്ട് ഗുണനക്രിയകളും താരതമ്യപ്പെടുത്തി നോക്കൂ. രണ്ടിലും ഗുണനഫലത്തിലെ 1 സ്ഥാനത്തുള്ള അക്കം ഗുണിക്കേണ്ട രണ്ട് സംഖ്യകളുടെയും 1 സ്ഥാനത്തുള്ള അക്കങ്ങളുടെ ഗുണിതമാണ്. അതുപോലെ 10 സ്ഥാനത്തുള്ള അക്കം ഒരു സംഖ്യയിലെ 1 സ്ഥാനത്തുള്ള അക്കത്തിൻ്റെയും മറുസംഖ്യയിലെ 10 സ്ഥാനത്തുള്ള അക്കത്തിൻ്റെയും ഗുണിതങ്ങളുടെ തുകയും, 100 സ്ഥാനത്തുള്ള അക്കം രണ്ട് സംഖ്യകളിലെയും 10 സ്ഥാനത്തുള്ള അക്കങ്ങളുടെ ഗുണിതവും ആകുന്നു. ശിഷ്ടങ്ങളുണ്ടെങ്കിൽ വേണ്ട വിധം കൈകാര്യം ചെയ്യണമെന്ന് മാത്രം. ഒരു 3 സംഖ്യയിൽ എത്ര 1കൾ 10കൾ 100കൾ എന്നിവയുണ്ടെന്നറിഞ്ഞാൽ സംഖ്യ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഗുണനഫലത്തിലെ ഈ സ്ഥാനങ്ങളിലുള്ള അക്കങ്ങൾ കണ്ടുപിടിക്കാൻ ഈ വരകൾ നമ്മെ സഹായിക്കുന്നു. നാം ഒറ്റയടിക്ക് ഗുണനഫലം എഴുതുകയും ചെയ്യാം. ഇനി 3 സംഖ്യകൾ ഗുണിക്കുകയാണെങ്കിലോ ഗുണനഫലം 1000കളിലോ 10000കളിലോ ആകാം. പക്ഷേ ഇതേപോലെ ഓരോരോ സ്ഥാനത്തും വരുന്ന അക്കങ്ങൾ കണക്കാക്കി എഴുതിയാൽ മാത്രം മതി. ഒരു ഉദാഹരണം നോക്കാം. 121നെ 23 കൊണ്ട് ഗുണിക്കാം. 121ൽ ഒരു 100ഉം 2 10കളും 1 1 ഉള്ളതിനാൽ നമുക്ക് 3 വരകൾ വരയ്ക്കേണ്ടി വരും. ഒരു 100 വര, 2 10 വരകൾ, 1 1 വര. 23ന് 2 10 വരകളും 3 1 വരകളും. ഇനി നമുക്ക് വരകൾ ഉപയോഗിച്ചും സാധാരണ രീതിയിലും രണ്ട് വിധത്തിലും ഈ ഗുണനം ചെയ്യാം. സാധാരണ രീതിയിൽ ആദ്യം 121നെ 3 കൊണ്ട് ഗുണിച്ച് 363 എന്ന് എഴുതും. പിന്നീട് 121നെ 2 കൊണ്ട് ഗുണിച്ച് 363 താഴെ ഒരക്കം ഇടത്തോട് നീക്കി 242 എന്ന് എഴുതും. ഇനി ഗുണനഫലത്തിലെ 1 സ്ഥാനത്ത് 3 എടുത്ത് എഴുതും അല്ലേ. വരകൾ നോക്കൂ. 1 വരകളിൽ 3 വിഭജന ബിന്ദുക്കൾ ഉണ്ട്. ഗുണനഫലത്തിലെ 10 സ്ഥാനത്തുള്ള അക്കം കിട്ടാൻ ഒരു സംഖ്യയിലെ 10 സ്ഥാനത്തുള്ള അക്കം മറുസംഖ്യയിലെ 1 സ്ഥാനത്തുള്ള അക്കം കൊണ്ട് ഗുണിച്ചു കിട്ടുന്ന രണ്ട് ഗുണിതങ്ങളായ 6 2 കൂട്ടണം. അതായത് 8. വരകൾ നോക്കൂ. ഒരു സംഖ്യയുടെ 10 വരകൾ മറുസംഖ്യയിലെ 1 വരകൾ മുറിച്ചു കടക്കുമ്പോൾ മൊത്തം 8 വിഭജന ബിന്ദുക്കൾ. ഗുണനഫലത്തിലെ 100കൾ എപ്രകാരമെല്ലാം വരാം?
ഒരു സംഖ്യയിലെ ഒന്നിൻ്റെ സ്ഥാനത്തുള്ള അക്കം മറുസംഖ്യയിലെ നൂറിൻ്റെ സ്ഥാനത്തുള്ള അക്കം കൊണ്ട് ഗുണിക്കുമ്പോഴും പിന്നെ ഇരുസംഖ്യകളിലെയും പത്തിൻ്റെ സ്ഥാനത്തുള്ള അക്കങ്ങൾ ഗുണിക്കുമ്പോഴും അല്ലേ. ഇവയെല്ലാം കൂട്ടിയാൽ മൂന്നും പൂജ്യവും നാലും ചേർന്നാൽ ഏഴ്. വരകൾ നോക്കൂ, ഇവിടെ ഒരു സംഖ്യയിൽ മാത്രമേ നൂറിൻ്റെ വരയുള്ളൂ. ഈ നൂറിൻ്റെ വര മറുസംഖ്യയിലെ ഒന്നിൻ്റെ വരകൾ മുറിച്ചു കടക്കുമ്പോൾ മൂന്ന് വിഭജന ബിന്ദുക്കളും ഇരുസംഖ്യകളിലെ പത്തിൻ്റെ വരകൾ മുറിച്ചു കടക്കുമ്പോൾ നാല് വിഭജന ബിന്ദുക്കളും മൊത്തം ഏഴ് ബിന്ദുക്കൾ ഉണ്ടാകുന്നു. ഇതുപോലെ ഒരു സംഖ്യയിലെ പത്തിൻ്റെ സ്ഥാനത്തുള്ള അക്കത്തിൻ്റെയും മറുസംഖ്യയിലെ നൂറിൻ്റെ സ്ഥാനത്തുള്ള അക്കത്തിൻ്റെയും ഗുണിതങ്ങളുടെ തുകയാണല്ലോ ഗുണനഫലത്തിലെ ആയിരത്തിൻ്റെ സ്ഥാനത്തുള്ള അക്കം. വരകളിലും ഇതുതന്നെ കാണാം. ഈ രണ്ട് വഴികളും സമാന വഴികൾ തന്നെ. പക്ഷെ വരകളുടെ വഴിയിൽ നാലക്ക സംഖ്യകൾക്ക് നാല് തരം വരകൾ വരയ്ക്കണം. പിന്നെ 987 തുടങ്ങിയ കുറേ അധികം വരകൾ വേണ്ടുന്ന സംഖ്യകളുടെ കാര്യവും ബുദ്ധിമുട്ട് തന്നെ. എന്താണ് ഇതിനൊരു പോംവഴി? കണ്ടുപിടിക്കാമോ?